ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ഛൻ സ്റ്റേറ്റസ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു കൂളറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കൂളർ, ഒരു കൊച്ചു കൂളർ, കെൻസ്റ്റാറിൻ്റെ കൂളറാണ്. ഓക്കെ, രണ്ടു മൂന്ന് വർഷം പഴക്കമുള്ളതാണ്. അപ്പം അതുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, കെൻസ്റ്റാറിൻ്റെ കൂളർ എങ്ങനെയാണ് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കൂളർ. ഇത് ക്ലീൻ ചെയ്യാൻ പോകണം ഇന്ന്. ഇതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. നമുക്കിത് ക്ലീൻ ചെയ്യുന്നത് കാണാം. നമുക്കിത് അഴിച്ച് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ പുറയിൽ രണ്ട് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തിരിക്കാവുന്നതാണ്, അല്ലാതെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിക്കാം. കൈ കൊണ്ട് തിരിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതും കൈ കൊണ്ട് തിരിച്ചെടുക്കാനുള്ളത്, രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിത് എടുക്കാം. രണ്ട് സ്ക്രൂവ്. അതേപോലെ തന്നെ നമുക്ക് ഈ കവറും മേപ്പോട്ട് ഊരിയെടുക്കാവുന്നതാണ്. ഇത് മൊത്തം അഴുക്കാണിത്. നമുക്ക് നല്ലതായിട്ട് കഴുകിയെടുക്കണം. ഇത് ഇതൊരു നെറ്റാണ്, മൊത്തം അഴുക്കായിട്ടിരിക്കുകയാണ്. കഴുകിയെടുക്കണം. നമുക്ക് ഈ കവറ് ഇങ്ങ് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പം ഇത്രയും സംഭവങ്ങളാണ് അതിനകത്തുള്ളത്. ഇതൊക്കെയാണ് ഇനി അതിൻ്റെ സംഭവങ്ങളൊക്കെ. നമ്മളിതിലാണ് വെള്ളം നിറയ്ക്കുന്നത്. ഇതൊരു വെള്ളം വാട്ടർ ടാങ്കാണിത്. ഇത് വെള്ളം നിറയ്ക്കുന്ന ടാങ്കാണ്. ഓക്കെ, പിന്നെ അത് ലെവലും കാര്യങ്ങളും ബൗളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വാട്ടർ ലെവൽ അറിയാൻ വേണ്ടിയുള്ള സംഭവമൊക്കെയാണ്. ഇത് മൊത്തം അഴുക്കാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്യണം നമുക്കിന്ന്. ഇതൊരു പേപ്പറാണ് ഇത് കാണുന്നത്. നന്നേ, സാധാ പേപ്പറല്ല, കട്ടി കൂടിയ പേപ്പറാണ്. ഇത് നനയുമ്പോഴാണ് നമുക്ക് പിന്നെ അകത്തോട്ട് തണുപ്പടിച്ച് കയറ്റുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് തട്ടി കുടഞ്ഞെടുക്കാനുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് വെള്ളം തുറന്നങ്ങ് വിടാം. ഇതിനകത്തൊരു അടപ്പ് വെച്ചിട്ടുണ്ട്. ആ അടപ്പ് ഒരു ബുഷ് പോലെ, അതപ്പം തുറന്നു വിടാവുന്നതാണ്. ഇതുപോലെ വെള്ളം ഒഴുകി പോയിക്കോളും. ഇതാണ് സംഭവം. ഇതൊന്ന് തുറന്നു വിട്ടാൽ മതി, വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബോൾട്ടൊക്കെ ആ സ്ക്രൂ ഒക്കെ ഇളക്കി കഴിഞ്ഞാൽ മൊത്തം ഊരിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് അകത്ത് നിന്ന് ക്ലീൻ ചെയ്ത് ഈ വെള്ളമെല്ലാം മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് ഇത് തേച്ച് കഴുകാവുന്നതാണ്. നമുക്ക് ഇതിട്ടോ ഏതിട്ടാണെങ്കിലും നമുക്ക് കഴിയാൻ മതി. കാര്യം തുണി ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ ഏകദേശം അകത്തൊക്കെ വൃത്തിയായി കഴിഞ്ഞു. ഇനി അങ്ങ് പുറത്തുള്ളതേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി അകത്തെല്ലാം വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കവറും വേണമെങ്കിൽ ഊരാം. ഈ കവറും വേണമെങ്കിൽ ഊരിയിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതും ഊരിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അത് അതിന് സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഊരിയിട്ട് ക്ലീൻ ചെയ്യാം. ചെയ്യാത്ത വലിയ അഴുക്കിലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഊരാഞ്ഞത്. നമുക്കിനി പുറത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാം. പുറത്തെ ഭാഗങ്ങൾ ഇതിനകമൊക്കെ വൃത്തിയാക്കാനുണ്ട്. നമുക്കതൊക്കെ വൃത്തിയാക്കാം. ഇതിലൂടെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗവും ക്ലീൻ ചെയ്യണം. നമുക്ക് തുണിയിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്യാം. അടപ്പ് വല ഇതെല്ലാം നല്ല കഴുകി, മൊത്തം അഴുക്കാണിത്. നല്ല ഇതുപോലെ കഴുകുക. നല്ലതായിട്ട് സ്പ്രേ ചെയ്താലും മതി, അഴുക്കാൻ പോയിക്കോളും. നമുക്ക് ഇതിൻ്റെ അടപ്പും കൂടെ വൃത്തിയാക്കാനുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ പേപ്പറും കൂടെ, അത് അഴുക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുറഞ്ഞാൽ മതി. എന്തിനും ഉണ്ടാക്കാൻ പറ്റിക്കോളൂ. നമ്മൾ അടപ്പടയ്ക്കുന്നതിന് മുമ്പേ ഈ ഒരു ബുഷിട്ട് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ വെള്ളം ലീക്കായി പോവും. ഇതിട്ട് കൊടുക്കാം. ഈ ഹോളിലോട്ട് നമുക്കിട്ട് കൊടുക്കാം. നമ്മൾ അടപ്പൊക്കെ ഇട്ട് കൊടുത്തു, അല്ല ബുഷൊക്കെ ഇട്ട് കൊടുത്തു. നമുക്ക് ഇനി അടപ്പടയ്ക്കാം. അടച്ചു കഴിഞ്ഞ് നമുക്കിൻ്റെ
പൂട്ടുക. വേണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലോട്ട് ഈ ബാഗിലെ സേഫ്റ്റി നെറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. നമുക്കിനകത്ത് വെള്ളം നിറയ്ക്കാം. നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്കിതിനകത്ത് വെള്ളം അറിയാനൊക്കെ താഴെ നീഡിലുണ്ട്. ബൗള് കണ്ടു കാണുമല്ലോ, അതിൽ പല ലെവലാകുമ്പത്തേന് ആ ബൗള് പൊങ്ങും, സ്റ്റോപ്പ് ആവും. വെള്ളമൊക്കെ വീണതല്ലയോ, ഇപ്പൊ ഹെയർ ഡ്രൈവർ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണക്കാം. നമുക്കിത് അഥവാ ഇതിന് കറണ്ട് അടിച്ചാലോ, ആ സ്വിച്ചിൻ്റെ ആ ഭാഗം ചെറുതായിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. അത് എല്ലായിടത്തും വെള്ളം വീണതാണ്, കുഞ്ഞുങ്ങളെ വന്ന് തൊടുന്നില്ലയോ, കറണ്ട് അടിക്കത്തില്ല. എന്നാല് അങ്ങനെ നമ്മുടെ കൂളറൊക്കെ എല്ലാം പണിയും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടു കാണുമല്ലോ പഴയ പോലെ ഒന്നും ഇപ്പോൾ ഇരിക്കുന്നതല്ല, നല്ല വ്യത്യാസമുണ്ട്. എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്വിച്ചിലൊക്കെ വെള്ളം വീണായിരുന്നു, അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓണാക്കി നോക്കാം. ഓക്കെ, ഓടുന്നുണ്ടോ അറിയണ്ടേ? വാവ്, എന്നാ കാറ്റ്! അടിപൊളിയാണ്, അടിപൊളിയാണ്, ഭയങ്കര കാറ്റാണ്. നമുക്ക് ആ കാറ്റിന്റെ ഫീലിംഗ് നമുക്ക് കാണിക്കാം. കാറ്റ്, നമ്മളിപ്പോ ഫാൻ ഓടുന്നുണ്ടെന്ന് അറിയണ്ടേ? എരിപ്പ് മാത്രം കേട്ടാ പോരല്ലോ, ഫാൻ ഓടുന്നുണ്ടെന്ന് അറിയണ്ടേ? ഉണ്ടോ? ഹൈ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കൂളറൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നിട്ട് നോക്കാം. ഇത് ഞാൻ ഏറ്റവും ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി സൗണ്ട് വരും, അപ്പോൾ സൗണ്ടിന് വ്യത്യാസം വരും, ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ലോയിൽ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, ഷെയറും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസ് അടുത്ത ദിവസം വരും. അതുവരേക്കും ബൈ.